പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് 5 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 4 കൂടുതലുള്ള മാങ്ങയാണ്. 4 കുറവുള്ള മാങ്ങ മാമ്പഴ പുളിശ്ശേരിക്ക് എടുത്താൽ കൂട്ടാൻ ഭയങ്കര കൊഴുപ്പായിരിക്കും. അപ്പോൾ എപ്പോഴും മാമ്പഴ പുളിശ്ശേരിക്ക് 4 കൂടുതലുള്ള മാങ്ങയാണ് ആവശ്യം. ഇനി നമുക്കിതൊന്ന് തോലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ട് സൈഡും ഇങ്ങനെ, ചെറിയ മാങ്ങയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വലിയ മാങ്ങ തന്നെ രണ്ട് സൈഡും ഒന്നും ഇങ്ങനെ പൂണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങ എന്താ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അല്പം മഞ്ഞപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇടത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി അത് മാങ്ങ അവിടെ കിടന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അരപ്പ് റെഡിയാക്കാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളകും അല്പം കറിവേപ്പിനും ഒരു മുറി വലിയൊരു നാളികേരത്തിൻ്റെ മുറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഈ വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുന്നത്. ഈ മോരൊഴിച്ചിട്ടാണ് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഈ നാളികേരം അരച്ചെടുക്കുന്നത്. ആദ്യം നാളികേരം നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് അല്പം മോരൊഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ആണി ശർക്കര ഒരച്ചി ഇട്ട് കൊടുക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചെറുതായിട്ട് മാമ്പഴപ്പം ശരിക്കും ഒരു മധുരം വേണം അതിനാണ്. ഇനി രണ്ട് കറിവേപ്പിലും കൂടി ഉരുട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അതാണ് നമ്മൾ മോര് കൂട്ടിയിട്ട് അരച്ച നാളികേരം പച്ചമുളക് കൂടിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ചെറിയ മാങ്ങയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ വലിയ മാങ്ങ വെക്കാരനെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതൊന്നും കൂടി പതച്ചാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം 2 മണി ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അല്പം കറിവേപ്പില. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളകും പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് മുളകും പൊടി മാമ്പഴ പുളിശ്ശേരിയുടെ മുകളിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അത് എപ്പോഴും ഗ്യാസ് നിർത്തിയിട്ട് വേണം, ഓഫാക്കിയിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവുകയാണ് അതിൽ കിടന്നിട്ട്. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.